സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത എറണാകുളം ആയിരിക്കരുത് എന്ന് പൗവത്തിൽ പിതാവ് വാദിച്ചത് എന്തുകൊണ്ട്? പൗവത്തിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണം എത്ര ആഴമുള്ളതായിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത എറണാകുളം ആയിരിക്കരുത് എന്ന് വാദിച്ചത്. അന്ന് അദ്ദേഹത്തെ ആരും ചെവികൊണ്ടില്ല. 1992 സീറോ മലബാർ സഭയ്ക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിക്കുന്നതിനോടനുബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ നിലവിലുള്ള ഏതെങ്കിലും രൂപതയെ സ്ഥാനിക രൂപതയാക്കി മാറ്റാതെ ഏതാനും ഇടവകകൾ മാത്രം ചേർത്ത് വളരെ ചെറിയ ഒരു സ്ഥാനിക രൂപത സഭാധ്യക്ഷനായി സ്ഥാപിക്കണം എന്ന് പൗവത്തിൽ പിതാവ് വാദിച്ചു. സീറോ മലബാർ സഭ തുടർന്ന് ഒത്തിരിയേറെ വളരുമെന്നും സഭയിൽ എവിടെ നിന്നും സഭാധ്യക്ഷൻ തെരഞ്ഞെടുക്കപ്പെടാമെന്നും പൗവത്തിൽ പിതാവ് മുൻകൂട്ടി മനസ്സിലാക്കി. ആസ്ഥാന രൂപത എറണാകുളമാണെങ്കിൽ സഭാധ്യക്ഷൻ സ്വാഭാവികമായി എറണാകുളം മെത്രാപ്പൊലിത്തയായി മാറും. എറണാകുളം പോലുള്ള അതിവിശാലമായ സഭാനയങ്ങൾ കാറ്റിൽ പറത്തി ഇഷ്ടം പോലെ ലിറ്റർജി അനുഷ്ഠിക്കുന്ന രൂപത സഭാധ്യക്ഷൻ്റെ സ്ഥാനിക രൂപതയായാൽ മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന സഭാധ്യക്ഷന്മാരുമായി പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് പൗവത്തിൽ പിതാവ് മനസ്സിലാക്കി. മാത്രമല്ല സഭാധ്യക്ഷൻ്റെ സ്ഥാനിക രൂപത സഭാനിയമങ്ങളും ചട്ടങ്ങളും നിഷ്കർഷതയോടെ പാലിച്ച് മറ്റു രൂപതകൾക്ക് മാതൃകയാകേണ്ടതുണ്ട്. സഭാനിർദ്ദേശങ്ങളെ ബോധപൂർവം ധിക്കരിക്കുന്ന എറണാകുളം രൂപതയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. മാർപ്പാപ്പയുടെ സ്ഥാനിക രൂപതയായ റോമിലെ വൈദികരുടേതുപോലുള്ള അച്ചടക്കവും സഭാസ്നേഹവും കുലീനതയും എറണാകുളം വൈദികരിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. സീറോ മലബാർ സഭയുടെ കേന്ദ്രവും എറണാകുളം രൂപതാ കേന്ദ്രവും തമ്മിൽ ന്യായമായ സെപ്പറേഷൻ വേണമെന്ന് പൗവത്തിൽ പിതാവ് മനസ്സിലാക്കി. എറണാകുളം വൈദികരുടെ അച്ചടക്കരാഹിത്യവും മാർപ്പാപ്പയെപ്പോലും ധിക്കരിച്ചുള്ള ഗുണ്ടായുസവും പൗവത്തിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണം എത്ര ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നു. സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിലകൊണ്ട ചരിത്രമാണ് എറണാകുളം വൈദികർക്കുള്ളത്. സഭാധ്യക്ഷന്മാരുടെ കണ്ണീർ ധാരാളമായി വീണ് എറണാകുളം അരമന കുതിർന്നിട്ടുണ്ട്. സഭാധ്യക്ഷൻ്റെ ആസ്ഥാനം കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിലേക്ക് മാറിയതും മെത്രാപൊലിത്തൻ വികാരി എറണാകുളം അരമന ആസ്ഥാനമായി ഭരണം ആരംഭിച്ചതിനും ശേഷം എറണാകുളം രൂപത എറണാകുളം അരമനയെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസ് എന്ന് വിളിക്കുന്നത് എറണാകുളം വൈദികരുടെ ഉളുപ്പില്ലായ്മയുടെയും ഗുണ്ടായിസത്തിൻ്റെയും തെളിവാണ്. തങ്ങളുടെ രൂപത സഭയുടെ ആസ്ഥാന രൂപത ആകുന്നത് വഴി തങ്ങൾക്ക് വലിയ പദവി കിട്ടുമെന്നും സഭയെ മുഴുവൻ തങ്ങൾ നിയന്ത്രിക്കാമെന്നും എറണാകുളം വൈദികർ ധരിച്ചുവശായി. അധികാരത്തിൻ്റെയും പദവിയുടെയും സ്ഥാനമാനങ്ങളുടെയും ആധിപത്യത്തിൻ്റെയും ശൈലിയിൽ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ സഭയെ സ്നേഹിക്കാനും സഭയോടും സമുദായത്തോടും മിശിഹായോടും വിശ്വസ്തത പുലർത്താനും അവർ മറന്നുപോയി. എറണാകുളം രൂപതയുടെയും സഭയുടെയും വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും സഭാകേന്ദ്രവും എറണാകുളം രൂപതാ കേന്ദ്രവും തമ്മിൽ സെപ്പറേഷൻ ആവശ്യമാണ്. പൗവത്തിൽ പിതാവാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. മറ്റ് മെത്രാന്മാർ താൽക്കാലിക ഒപ്പിക്കലുകൾ നടത്തുമ്പോൾ പൗവത്തിൽ പിതാവ് ദീർഘവീക്ഷണത്തോടെ സഭയുടെ ഭാവി മുന്നിൽ കണ്ട് യുക്തിസഹമായ നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങൾ ചെവികൊള്ളാൻ മെത്രാന്മാരും വൈദികരും കൂട്ടാക്കാത്തതിൻ്റെ അനന്തരഫലങ്ങളാണ് എറണാകുളം വൈദികലഹളയിൽ നാം കണ്ടത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.